നമ്മുടെ രാജ്യത്തിൻ്റെ യശസ് ഉയർത്തിക്കൊണ്ട് ഇന്ത്യയുടെ രണ്ടാം ചന്ദ്ര പര്യവേഷണ ദൗത്യമായ ചന്ദ്രയാൻ 2019 ജൂലൈ 15 വിക്ഷേപിക്കപ്പെടുകയാണ്. ISRO യുടെ ഇതേവരെയുള്ള ചരിത്രത്തിലെ ഏറ്റവും ബൃഹത്തായ ഈ പദ്ധതിയിലൂടെ ചന്ദ്രനിൽ ഒരു റോബോട്ടിക് വാഹനമിറക്കി പഠനങ്ങൾ നടത്താനാണ് ISRO ഉദ്ദേശിക്കുന്നത്. ഈ മിഷന്റെ വിശദാംശങ്ങളെക്കുറിച്ചറിയാം സൈക്കേരളത്തിൻ്റെ ഇന്നത്തെ വീഡിയോ. October 2008 ചന്ദ്ര പര്യവേഷണത്തിനുള്ള ഇന്ത്യയുടെ ആദ്യ പേടകമായ ചന്ദ്രയാൻ 1 വിക്ഷേപിച്ചത്. ചന്ദ്രനിൽ വെള്ളത്തിൻ്റെ സാന്നിധ്യം കണ്ടെത്തുന്നതിൽ നിർണായകമായ പങ്കാണ് ചന്ദ്രയാൻ 1 വഹിച്ചിട്ടുള്ളത്. ചന്ദ്രനെ ചുറ്റുന്ന ഒരു ഉപഗ്രഹവും ചന്ദ്രൻ്റെ പ്രതലത്തിലേക്ക് ഇടിച്ചിറക്കുന്ന ഒരു പേടകവും അടങ്ങിയതായിരുന്നു ചന്ദ്രയാൻ 1. വെള്ളത്തിൻ്റെ അംശങ്ങൾ കാണാൻ സാധ്യത കൂടുതലുള്ള ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിലേക്ക് പേടകം ഇടിച്ചിറക്കുകയും അങ്ങനെ ഉയർന്ന പൊടിപടലങ്ങളുടെ പഠനം ഉപഗ്രഹത്തിലുള്ള ഉപകരണങ്ങളുടെ സഹായത്തോടെ നടത്തിയാണ് ഈ നേട്ടം ചന്ദ്രയാൻ 1 കൈവരിച്ചത്. നാസയുടെ MQB എന്ന ഉപകരണം വെള്ളത്തിൻ്റെ അംശം കണ്ടെത്തുന്നതിൽ വലിയ പങ്ക് വഹിച്ചു. ചന്ദ്രൻ്റെ ഉപരിതലത്തെ പഠിക്കാനായി ഇന്ത്യയുടെ 4 ഉപകരണങ്ങളും നാസയുടെയും യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെയും അടക്കം മറ്റ് 6 ഉപകരണങ്ങളുമാണ് ചന്ദ്രയാൻ ഉപഗ്രഹത്തിൽ ഉണ്ടായിരുന്നത്. ചന്ദ്രോപരിതലത്തിൻ്റെ ഹൈ റെസൊല്യൂഷൻ 3D മാപ്പിംഗ്, ഉപരിതലത്തിലുള്ള ധാതുക്കളുടെ രാസപഠനം, ഭാവി ദൗത്യങ്ങൾക്കായുള്ള പരീക്ഷണങ്ങൾ എന്നിവയ്ക്കായിരുന്നു ചന്ദ്രയാൻ 1 പ്രധാന ലക്ഷ്യങ്ങൾ. അപ്പോളോ പേടകങ്ങൾ ലാൻഡ് ചെയ്ത സ്ഥലങ്ങൾ ഉൾപ്പെടെ ചന്ദ്രൻ്റെ വിവിധ ഭാഗങ്ങളുടെ മാപ്പിംഗ് ചെയ്യാനും അലുമിനിയം, മഗ്നീഷ്യം, ഇരുമ്പ്, സിലിക്കൺ എന്നീ നിരവധി ധാതുക്കളുടെ സാന്നിധ്യം കണ്ടെത്താനും പഠനങ്ങൾ നടത്താനും നമുക്ക് ചന്ദ്രയാൻ 1 കഴിഞ്ഞു. 2 വർഷത്തേക്ക് പഠനങ്ങൾ നടത്താനായിരുന്നു ചന്ദ്രയാൻ 1 ഉദ്ദേശം. എങ്കിലും സൂര്യതാപവും റേഡിയേഷനൊക്കെ കാരണം പലതവണ യന്ത്രത്തകരാറുകളൊക്കെ ഉണ്ടായിട്ട് 2009 ഓഗസ്റ്റിൽ ചന്ദ്രയാൻ 1 വാർത്താവിനിമയ ബന്ധം നമുക്ക് നഷ്ടപ്പെട്ടു. ഇതേ തുടർന്ന് ദൗത്യം അവസാനിപ്പിച്ചതായിട്ട് ISRO അറിയിക്കുകയാണ് ഉണ്ടായത്. ദൗത്യോദ്ദേശങ്ങളുടെ 95% ഇതിനോടകം തന്നെ ചന്ദ്രയാൻ 1 കൈവരിച്ചു കഴിഞ്ഞിരുന്നു. 2017 നാസ തങ്ങളുടെ റഡാർ സിസ്റ്റം ഉപയോഗിച്ചിട്ട് ചന്ദ്രയാൻ 1 ഇപ്പോഴും ചന്ദ്രൻ്റെ ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന് കണ്ടെത്തിയിരുന്നു. ചന്ദ്രയാൻ 1 പഠനങ്ങളുടെ തുടർച്ചയാണ് ചന്ദ്രയാൻ 2 ലക്ഷ്യമിടുന്നത്. ചന്ദ്രനെ ചുറ്റുന്ന ഉപഗ്രഹവും അഥവാ ഓർബിറ്ററും, അതുകൂടാതെ ചന്ദ്രൻ്റെ പ്രതലത്തിലേക്ക് ലാൻഡ് ചെയ്യാനുള്ള ഒരു ലാൻഡർ പേടകവും, ഇതിൻ്റെ ഉള്ളിൽ ചന്ദ്രോപരിതലത്തിൽ പഠനങ്ങൾ നടത്താനുള്ള ഒരു റോബോട്ടിക് റോവറും കൂടെ അടങ്ങിയതാണ് ചന്ദ്രയാൻ 2 മിഷൻ. പൂർണ്ണമായും തദ്ദേശീയമായി വികസിപ്പിച്ചവയാണ് ഇവ 3. ചന്ദ്രനിൽ ഇറങ്ങുന്ന ലാൻഡറിന് ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തിൻ്റെ പിതാവായ വിക്രം സാരാഭായിയോടുള്ള ആദരസൂചകമായിട്ട് വിക്രം എന്ന പേരാണ് കൊടുത്തിട്ടുള്ളത്. ഇതിനുള്ളിലുള്ള റോവറിൻ്റെ പേര് പ്രഗ്യാൻ എന്നാണ്. എല്ലാം ശുഭകരമായിട്ട് നടന്നാൽ ചന്ദ്രനിൽ ലാൻഡ് ചെയ്യുന്ന 4-ാമത്തെ രാജ്യമായിട്ട് ഇന്ത്യ മാറും. റഷ്യ, അമേരിക്ക, ചൈന എന്നീ രാജ്യങ്ങളാണ് ഈ നേട്ടം കൈവരിച്ചിട്ടുള്ളത്. ചന്ദ്രയാൻ 2 മിഷൻ്റെ ടൈം ലൈൻ നമുക്കൊന്ന് നോക്കാം. 2019 ജൂലൈ 15 പുലർച്ചെ ശ്രീഹരിക്കോട്ടയിൽ നിന്നും ISRO യുടെ GSLV Mk3 റോക്കറ്റിലേറി ചന്ദ്രയാൻ പറന്നുയരും. 4 ടൺ വരെ ഭാരം വഹിക്കാൻ കഴിയുള്ള റോക്കറ്റാണ് ISRO യുടെ GSLV Mk3. ചന്ദ്രയാൻ മൊഡ്യൂളിൻ്റെ ഭാരം 2600 kg ആണ്. ഭൂമിയുടെ ചുറ്റും ഭ്രമണപഥത്തിലെത്തിയ ശേഷം ചന്ദ്രയാൻ മൊഡ്യൂള് ഈ റോക്കറ്റിൽ നിന്ന് വേർപെടും. പിന്നെ ഘട്ടം ഘട്ടമായിട്ട് ഭ്രമണപഥം ഉയർത്തും. പിന്നീട് ചന്ദ്രയാൻ 2 ചന്ദ്രനെ ലക്ഷ്യമാക്കിയിട്ട് നീങ്ങിത്തുടങ്ങും. ചന്ദ്രൻ്റെ അടുത്തെത്തിയാൽ അതിൻ്റെ ഗുരുത്വാകർഷണ ബലത്തിൽ അതിനു ചുറ്റും ഭ്രമണം ചെയ്യാൻ ആരംഭിക്കും. ചന്ദ്രന് ചുറ്റും സ്ഥിരതയുള്ള ഒരു ഓർബിറ്റ് എത്തിക്കഴിഞ്ഞാൽ ലാൻഡ് ചെയ്യാനുള്ള വിക്രം എന്ന പേടകം വേർപെട്ട് മറ്റൊരു ഭ്രമണപഥത്തിൽ എത്തും. September 6 ഈ പേടകം ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിനടുത്ത് ലാൻഡ് ചെയ്യും. പിന്നീട് ഇതിൽ നിന്നും പ്രഗ്യാൻ എന്ന റോവർ പുറത്തിറങ്ങും. ഇത് ചന്ദ്രൻ്റെ ഉപരിതലത്തിലൂടെ സഞ്ചരിക്കും. 14 ദിവസം കൊണ്ട് ലാൻഡറിൻ്റെയും റോവറിൻ്റെയും ചന്ദ്രോപരിതലത്തിലെ ദൗത്യം പൂർത്തിയാകും. ഓർബിറ്ററിൻ്റെ പരീക്ഷണങ്ങൾ 1 വർഷം തുടരും. ചന്ദ്രയാൻ 1 പഠനങ്ങളുടെ തുടർച്ചയാകും ചന്ദ്രയാൻ 2 നടത്തുക. പൂർണ്ണമായിട്ടും തദ്ദേശീയമായിട്ട് നിർമ്മിച്ചിട്ടുള്ള ഉപകരണങ്ങളാണ് ഇത്തവണ ഇതിലുള്ളത്. ചന്ദ്രൻ്റെ പ്രതലത്തിൻ്റെ 3D മാപ്പിംഗ്, ധാതുഘടനകളുടെ പഠനം, താപനില വ്യതിയാനങ്ങളുടെ പഠനം, ചന്ദ്രൻ്റെ പ്ലേറ്റ് ടെക്ടോണിക്സ് സീസ്മിക് പഠനം, ഇവയൊക്കെയാണ് ചന്ദ്രയാൻ 2 പ്രധാന ലക്ഷ്യങ്ങൾ.
ഭാവി മിഷൻസിനൊക്കെ വേണ്ടിയിട്ട് ചന്ദ്രോപരിതലത്തിൽ ലാൻഡിങ് ടെസ്റ്റ് ചെയ്യുക എന്ന പ്രധാന ഉദ്ദേശവും ഈ യാത്രയ്ക്കുണ്ട്. ഭാവിയിൽ മറ്റ് ഗ്രഹങ്ങളിലേക്കുള്ള യാത്രയ്ക്ക് ചന്ദ്രനെ ഒരു ബേസ് സ്റ്റേഷനായിട്ട് ഉപയോഗിക്കുക എന്ന ഉദ്ദേശം പല രാജ്യങ്ങൾക്കും ഉണ്ട്. അതുപോലെ ചന്ദ്രനിലെ ധാതുക്കളുടെ ഖനനവും പലരും നോട്ടമിട്ടിട്ടുണ്ട്. ഇതൊക്കെ മുൻനിർത്തിയാണ് ഇന്ത്യയും സ്പേസ് റേസിൽ ഒട്ടും പുറകിലല്ല എന്ന് വിളിച്ചു പറയുന്ന ഈ ചന്ദ്രയാൻ 2 മിഷൻ ഇന്ത്യ നടത്തുന്നത്. ഇന്ത്യക്കാർ ചന്ദ്രനിൽ കാലുകുത്തുന്ന ദിവസം അധികം വിദൂരമല്ല എന്ന് നമുക്ക് പ്രത്യാശിക്കാം. വീഡിയോ അവസാനിപ്പിക്കും മുമ്പ് ഇന്ത്യയുടെ മറ്റു ബഹിരാകാശ മിഷൻസ് ഏതൊക്കെയാണ് എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. ഫ്യൂച്ചർ മിഷൻസ്. സൂര്യനിലേക്ക് പേടകം അയക്കുന്ന ആദ്യത്തെ മിഷൻ ആണ് ആദ്യം. സൂര്യൻ്റെ പുറത്തെ പാളിയായ കൊറോണയുടെ പഠനമാണ് ആദിത്യ പ്രധാനമായിട്ട് നടത്തുന്നത്. എല്ലാം അനുയോജ്യമായിട്ട് വന്നാൽ ഏകദേശം ഒരു വർഷത്തിനുള്ളിൽ ആദിത്യയുടെ വിക്ഷേപണം ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. ബഹിരാകാശത്ത് മനുഷ്യനെത്തിക്കാനുള്ള ഗഗൻയാൻ പദ്ധതിയാണ് അടുത്തത്. ഇതിനുള്ള വികസനം ഏകദേശം ഇപ്പോൾ അന്തിമഘട്ടത്തിലാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. 3 വർഷത്തിനുള്ളിൽ ബഹിരാകാശത്തേക്ക് മനുഷ്യനെത്തിക്കുന്ന 4-ാമത്തെ രാജ്യമായിട്ട് നമുക്ക് മാറാൻ കഴിയുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം. ഭാവിയിൽ സ്വന്തമായിട്ട് ബഹിരാകാശ നിലയം തുടങ്ങാനുള്ള ഇന്ത്യയുടെ പ്ലാനിൻ്റെ പ്രാരംഭഘട്ടമാണ് ഇത്. മാർസ് അഥവാ ചൊവ്വയിലേക്കുള്ള മംഗൾയാൻ 2 ആണ് മറ്റൊരു പ്രധാന മിഷൻ. 2013 വിക്ഷേപിച്ച മംഗൾയാൻ 1 ഇപ്പോഴും പ്രവർത്തനം തുടരുന്നുണ്ട്. ഇതിൻ്റെ അടുത്ത ഘട്ടമാണ് മംഗൾയാൻ 2. ചന്ദ്രയാൻ 2 വിജയിക്കുകയാണെങ്കിൽ അതുപോലെ തന്നെ ലാൻഡറും റോവറും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു സെറ്റപ്പാണ് മംഗൾയാൻ 2. 2022 കൂടിയാണ് മംഗൾയാൻ 2 മിഷൻ നടപ്പിലാക്കുക. വീനസ് അഥവാ ശുക്രൻ്റെ അന്തരീക്ഷത്തെ പറ്റി പഠിക്കാനായി ശുക്രയാൻ മിഷനും ഏകദേശം ഇതേ സമയത്തേക്കായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ചന്ദ്രയാൻ 2 വിക്ഷേപണവും തുടർന്നുള്ള അപ്ഡേറ്റ്സും ഉൾപ്പെടെ ശാസ്ത്ര സാങ്കേതിക രംഗത്തെ വാർത്തകൾക്കായി ഞങ്ങളുടെ ബ്ലോഗായ SciKerala.com സന്ദർശിക്കുക. ഞങ്ങളുടെ സോഷ്യൽ മീഡിയ പേജസൊക്കെ ഫോളോ ചെയ്യുക. ഈ വീഡിയോ ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ ഷെയർ ചെയ്തും ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഒക്കെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഭാവി വീഡിയോകൾക്കുള്ള ആശയങ്ങളും കമൻസായി തീർച്ചയായും രേഖപ്പെടുത്തുക. ബഹിരാകാശ ഗവേഷണത്തിൽ വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു സമയത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യയുടെ സ്പേസ് മിഷൻസ് വിജയകരമാകുമെന്നും ശാസ്ത്ര രംഗത്തിന് നല്ല സംഭാവനകൾ നൽകാൻ കഴിയുമെന്നും അങ്ങനെ ഈ രംഗത്തെ ഒരു പ്രധാന സാന്നിധ്യമായി നമ്മുടെ ISRO അതിൻ്റെ ശാസ്ത്രജ്ഞർക്കും മാറാൻ കഴിയുമെന്നും നമുക്ക് പ്രത്യാശിക്കാം. അപ്പോൾ മറ്റൊരു സയൻസ് ആൻഡ് ടെക്നോളജി വീഡിയോയുമായി കാണുമ്പോഴേയും ടീം SciKerala സൈനിങ് ഓഫ്. ഗുഡ് ബൈ.